ഹലോ ഫ്രണ്ട്സ്, തനി നാടൻകോയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സീരിയസ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴികൾ 7 മാസത്തോളം ആയതിട്ടുണ്ടായിരുന്നു. പിന്നെ വസന്തിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് എന്താ പറയുക, മുട്ടടാനുള്ള അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ മാസം മുന്നോട്ട് പോകുന്ന ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതാ നമ്മുടെ ബ്ലൂ കോഴി, ബ്ലൂ കളറിലുള്ള കോഴി ഇപ്പോൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് കയറി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കറുപ്പും അതുപോലെ തന്നെ കറുപ്പിൽ പുള്ളിയും നമ്മൾ മുട്ടയിടുമെന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ അത് അവർ മുട്ടയിട്ടില്ല. അപ്പോൾ ഇവനാണ് ഇപ്പോൾ പെട്ടെന്ന് മുട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ വിചാരിച്ചതിന് ഇപ്പോൾ നേരെ വിപരീതമായിട്ട് ഇപ്പോൾ നടന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ കോഴിയെ കാണാൻ പോവാം. അപ്പോൾ ആൾ ഇതാ ഉള്ളിലുണ്ട്. ഇനിയിപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഓടി കയറിയത്. അപ്പോൾ നമ്മൾ തീറ്റ വെക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് കയറിയിരുന്നു. പിന്നിപ്പോൾ അവർ രാത്രി കിടക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ആൾ കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക, ചെറിയൊരു സെറ്റപ്പ് മുട്ടിടാനുള്ള വേണ്ടിയിട്ട്. അപ്പം അതുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കുക. അപ്പോൾ അറിയാം ഇരിക്കുമോ എന്നുള്ളത് അറിയില്ല. നോക്കുക നമുക്കൊന്ന്. അപ്പോൾ നമ്മൾ കുറച്ചിതാ പുല്ലും അതുപോലെ തന്നെ കഷ്ണമൊക്കെ വെച്ച് ചെറിയൊരു സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കൂട്ടുകളിലൊക്കെ കോഴികളുണ്ട്. അപ്പോൾ ഇവൾക്കിപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ കൂട്ട് തന്നെ സെറ്റപ്പാക്കി കൊടുത്തതാണ്. അത് കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിൽ കയറി മുട്ടയിടുമെന്ന് അറിയില്ല. ചുറ്റുപാടൊക്കെ മറച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക എന്താവുന്നുള്ളത്. ആളിതവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചപ്പോൾ ആൾ പേടിച്ച് നിൽക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാം, അവിടെ ഇരിക്കുന്നുണ്ടോ എന്നെ അറിയാം. ഒരു രക്ഷയില്ല കേട്ടോ. അതാ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ 10-15 മിനിറ്റായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ആൾ എവിടെ ഇരിക്കുന്നില്ല. അതാ ഈ കോർണറിൽ ഡോറിൻ്റെ ഈ സൈഡിലാണ് വന്ന് കുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത്ര സേഫ് അല്ല അത്. എന്താ വെച്ചാൽ ആൾ ഇതിൽ ഇരിക്കുന്നില്ല. നമ്മൾ കണ്ടില്ല, അതാ പറഞ്ഞത് കൃത്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സ്ഥലം അവർ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കന്നിപ്പടേനടെ വെക്കുമ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടത് അവരെന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് വെച്ച് കൊടുത്ത് ഓട് വരെ വെച്ച് മറിച്ചാലോ ഇരുട്ടാക്കി കൊടുത്തിട്ടും ആളിരുന്നില്ല ഇവിടെ ഇരുന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അത്ര സേഫ് അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ ഭാഗം ഇപ്പോഴും നമുക്ക് എന്താ പറയുക, ആളില്ലാത്ത സമയത്ത് കാക്കയൊക്കെ വന്ന് മുട്ട എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, മുട്ട കിട്ടുക തന്നെയല്ല. കാക്കയ്ക്ക് ഒരു ശീലമാവുകയും ചെയ്യും. പിന്നെ ഉള്ള മുട്ട ഉള്ളതും നമുക്ക് പോയി പോകും. നമ്മളെന്താ വെച്ചാൽ മുട്ട അങ്ങനെ എടുക്കാറില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവരൊക്കെ ഇനി മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ മുട്ട നമ്മൾ എടുക്കുക തന്നെയല്ല, അവിടെ തന്നെ വെക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എടുക്കേണ്ടി വന്നാൽ എടുക്കും, പക്ഷേ പിന്നീട് അവിടെ തന്നെ വെക്കും കേട്ടോ. രണ്ടോ മൂന്നോ ദിവസം മാറ്റി വെക്കുക എന്നല്ലാതെ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം മറിച്ചൊക്കെ അവിടെ തന്നെ വെക്കും. അപ്പോൾ അത് ആൾ ഇതിനകത്തില്ല. ആളിപ്പോൾ എവിടെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ആളെ തുറന്ന് വിട്ട്. അപ്പോൾ അവരവരുടെ സ്ഥലം അവർ സ്വന്തം തന്നെ കണ്ടുപിടിക്കട്ടെ. ഇപ്പോൾ നമ്മൾ എത്തി മുയലും കൂടെ എടുത്തെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ആളിതാ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വെച്ചില്ലേ അതിൻ്റെ ചുവട്ടിലുള്ളത്. അതായത് ഒരു കോഴി അവിടെ മുട്ടയിടാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ഞാനത് ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ നമ്മുടെ ആളിതാ അതിനകത്താണ് പോയി കുത്തിരുന്നത്. അപ്പോൾ നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം അവിടെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആളിവിടെ ഉണ്ട്. തോനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, എണീച്ച് പോവും. ഞാൻ ചെറുതായിട്ടെടുത്ത് കാണിച്ചു തരാം ഉള്ളിൽ. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആൾ ബ്ലൂ കളറായതുകൊണ്ട് അങ്ങനെയിട്ട് അറിയില്ല. അതിലുണ്ട് ഇതാ, കണ്ടില്ലേ, തല കാണാം. കാണുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ആളവിടെ കയറിയിരിക്കുന്നുണ്ട്. സൈഡ് വ്യൂ കിട്ടുമോ നോക്കുക. കണ്ടില്ലേ, ആളത് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളൊരുപാട് ഉപദ്രവിക്കരുത്. ഫസ്റ്റ് മുട്ടടലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മുട്ടട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ അവിടെ ഇരുന്ന ആൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ, സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ ആളിതാ കണ്ടില്ലേ, ഷീറ്റ് ഞാൻ ഒന്ന് പൊന്തിച്ച് നോക്കി കാണിച്ചു തരാതാ. ഇതിനകത്താണ് കിടക്കുന്നത്. കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മോരും കൂടിൻ്റെ അടിയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ആൾ നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആൾ ഇരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ സേഫായിട്ട് നല്ല ആ കണ്ടീഷനിൽ എന്താ പറയുക, അവർക്ക് അവരുടെ ഏറെ കംഫർട്ടബിളിൽ അവർ കുത്തിരിക്കുന്നുണ്ട്. ആൾ കയറിയിട്ട് ഇപ്പോൾ ഇതാ 1/4 മണിക്കൂറോളമായി. ഉള്ളിൽ മുട്ട ഇട്ടിട്ടുണ്ട്. ഇതാ മുട്ട കാണുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അപ്പോൾ ആൾ മുട്ട ഇട്ടിട്ടുണ്ട്. ഇതാ കൃത്യമായിട്ട് കാണാം. കണ്ടില്ലേ, ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ ഇപ്പം വന്ന് നോക്കുമ്പോൾ കണ്ടതാണ്. ജസ്റ്റ് വേണമെങ്കിലും നമുക്കൊന്ന് അടുപ്പിച്ച് നോക്കുക.
നമ്മളെ കന്നിപ്പട അങ്ങനെ ആദ്യമായിട്ട് മുട്ടിട്ട് ഇനി ചൂടൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കട്ടെ അവിടെ. അപ്പൊ ആളിതാ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. അപ്പോ കുറച്ച് ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്നില്. കഴിക്കാൻ അറിയില്ല, ഫസ്റ്റ് മുട്ടട്ടതിന്റെ ആ ഒരു ഇതിലാണ് ആള്. ഗോതമ്പ് കഴിക്കുന്നുണ്ട്. അപ്പൊ ലേശം കൂടെ നമുക്ക് ഇട്ടെടുത്ത് കുറച്ചുകൂടെ ഗോതമ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. കഴിക്കുന്നുണ്ട്, കുറച്ചുകൂടെ നമ്മൾ ഇട്ട് കൊടുത്താണ്. തുടക്കത്തിൻ്റെ ആ ചെറിയൊരു പേടിയും കാര്യങ്ങളുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. കുരുപ്പ് വന്നതിൻ്റെ അത് കണ്ടില്ലേ, കണ്ണിൻ്റെ ആ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ കാണാം. തൂല ഇതുവരെ വന്നിട്ടില്ല, ഒരു ഭാഗത്ത് വന്ന്. അപ്പുറഭാഗത്ത് ഇതാ മുഖം നന്നായി ചുമന്നു വന്നപ്പോൾ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട് തൂവല അവിടെ ഇല്ലാത്തത്. അപ്പം ഇവിടെ ഒന്നും കൂടെ സെറ്റപ്പാക്കി മറക്കാണ്ട് കാക്ക കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് നോക്കിയാൽ, പിന്നെ അതുപോലെ തന്നെ ഇവക്ക് കയറാനുള്ളൊരു വഴി ഇതിലുണ്ടാക്കണം. അതിനിടയ്ക്ക് ഞാൻ മുട്ടപ്പം എടുത്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുട്ടതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പ്ലെസ് മുട്ടയാണ് കണ്ടില്ലേ, കുറച്ച് കൂർപ്പ് കൂടുതലാണ്. ഇനിയിപ്പോൾ അടുത്ത മുട്ടയ്ക്ക് ഇത്രയും കൂർപ്പ് ഉണ്ടാവില്ല, ഇത് കുറവായിരിക്കും. ഫസ്റ്റത്തെ ഒരു മുട്ട അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നല്ല ചെറുതോ ആയിരിക്കും, ചിലപ്പോൾ നീളം കൂടിയതോ പരന്ന ടൈപ്പൊക്കെ ആയിരിക്കും. ഇത് കുറച്ച് കൂർത്ത് പരന്നിട്ടുള്ള മുട്ടയാണ്. ഇനിയിപ്പോൾ അടുത്ത മുട്ട അങ്ങനെ ആയിരിക്കില്ല, കുറച്ച് ഇത്ര കൂർപ്പ് കുറയും. ഇനിയിപ്പോൾ അത് അട വെച്ചിട്ട് കാര്യമില്ല, അതൊരു 95% ഉറപ്പാണ് വിരിയില്ല എന്നുള്ളത്. ചിലതൊക്കെ വിരിയും, എനിക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് വിരിയില്ല എന്നുള്ളത്. കണ്ടല്ലേ ഇതിലെ മാറ്റം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മുട്ടയാണ് ഇവിടെ തന്നെ വെക്കുക. അപ്പോൾ ഇനി സൈഡും കാര്യങ്ങളൊക്കെ മറച്ച് സെറ്റാക്കിയിട്ട് കോഴിക്ക് കയറാനുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ട് വെക്കണം. നമ്മളിവിടുന്ന് മുട്ട എടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും മുട്ട എടുത്ത് കൊണ്ടുപോകുമെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, സൈഡൊക്കെ ഒന്ന് മറച്ച് നോക്കുക. കാക്കൻ്റെ ചെറിയൊരു ശല്യമുണ്ട്, അപ്പം അങ്ങനെ നമ്മളിവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ മുൻഭാഗമൊക്കെ മറച്ചിട്ടുണ്ട്, ഇവിടെ ഇന്നൊന്നും കാണൂല, മുകൾ ഭാഗത്തൊന്നും കാണൂല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കൂടെ ഇതാ കണ്ടില്ലേ, ഒന്നിനും കാണൂല. കോഴിക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം നമ്മൾ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സീരിയസ് വീഡിയോയിലെ കോഴി മുട്ടയിട്ട് കണ്ടില്ലേ, അപ്പോൾ 8 മാസത്തോളം ആയിട്ടുണ്ട് അവർ. അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വസന്ത വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഒരു ഡിലേ വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ മുട്ടയിടേണ്ട എപ്പോഴോ സമയം ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറുപ്പും ആ പുള്ളിക്കോഴിയൊക്കെ മുട്ടയിടുന്ന ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയുക, ഇപ്പം നമ്മുടെ ആ ബ്ലൂ കളറിലുള്ള കോഴിയാണ് മുട്ടിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷം. അപ്പം എന്താ പറയുക, വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു കോഴിയെങ്കിലും മുട്ടിട്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കോഴി 2-3 ദിവസം മുന്നേ ഓരോ കൂടുകളിലൊക്കെ ഇങ്ങനെ കയറി നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മുട്ട അതേക്ക് ആദ്യം ഇടുകയെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1-2 തവണയൊക്കെ മുട്ടിട്ടതിന് ശേഷമുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവളെ എവിടെയെങ്കിലും മുട്ടിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുന്നത്, എവിടെ മുട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുവരെ നമ്മളെ കൺമുന്നിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഇവളാണ് ഇപ്പോൾ നമ്മൾ മുട്ടിടുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, കണ്ടില്ലേ നമ്മളെ കൂടെ കയറിയാണെങ്കിൽ കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, അവർക്ക് അതായത് നമ്മൾ അവരെ എന്താ പറയുക, ഒരു സ്ഥലത്ത് പിടിച്ച് വെച്ച് നമ്മൾ മുട്ട എന്താ മുട്ടടാൻ നേരത്ത് പിടിച്ച് വെച്ച് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ കണ്ടില്ലേ അവർ നമ്മളാ കൂട് വെച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവളുകൊണ്ട് അത് ഇറങ്ങി പോകുന്നത്, വേറെ കൂട് തപ്പി അവൾ പോകുന്നു. അപ്പോൾ അവൾക്കൊരു ശാശ്വതമായിട്ടുള്ള സ്ഥലം അവർ കണ്ടുപിടിച്ച് അവിടെ മുട്ടിട്ടോളും. ഇനിയിപ്പോൾ അവിടെ എല്ലാ മുട്ടകളും അവിടെ തന്നെ ഇട്ടോളും അവൾ. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ കുറച്ച് കാക്കൻ്റെ ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സൈഡൊന്ന് മറച്ച് കൊടിച്ച് മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് എന്താ പറയുക, അപ്പോൾ നന്നായിട്ട് അതായത് കോഴി വളർത്തുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പോൾ അങ്ങനെ ഒരു അതായത് ചെറിയ പ്രായം തൊട്ട് ഉണ്ടായ സമയം തൊട്ട് ഇപ്പോൾ അതായത് 8 മാസത്തോളം നമ്മൾ വളർത്തിയിട്ട് അപ്പോൾ മുട്ടയിട്ട് ഒന്ന് ഇതായപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൊരു സന്തോഷമാണ്. കുറച്ചെണ്ണൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇനിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ അവിടെ ഇരിക്കുന്ന വീഡിയോയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഇനി അതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാരും ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി അവളെ മുട്ടിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പരിചരിക്കണം എന്നുള്ള വീഡിയോ കയറ്റി നമുക്ക് മറ്റൊരു വീഡിയോ വേണമെങ്കിൽ വീണ്ടും ചെയ്യാം, അതിപ്പോൾ ആൾക്കാർ പറയും പോലെ. അപ്പം ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.